ഗാന്ധി ജയന്തി ദിനം. സ്വാതന്ത്ര്യ നിഷേധത്തിന്റെ ഇരുണ്ട കാലത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, നിറമുള്ള സ്വപ്നങ്ങളിലേക്ക് ഭാരതത്തെ നയിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ 151-ാം ജന്മദിനം. ലോകചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയുടെ സത്യാഗ്രഹം, അഹിംസ എന്നീ നവീന ആശയങ്ങൾ കണ്ടെത്തി പ്രയോഗിച്ച് സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ച മഹാനായ സേനാധിപതി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ലോകത്തോട് ഉറക്കെ പറഞ്ഞ മാർഗദർശി, ഉണർന്ന മനസ്സ്, തെളിഞ്ഞ ചിത്രം, പരിശുദ്ധമായ ലക്ഷ്യത്തിന്റെയും മാർഗത്തിന്റെയും ഉടമ, ഇതൊക്കെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കാബാ ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും ഇളയ മകനായാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ആരോടും കൂട്ടുകൂടാത്ത വളരെ നാണം കുണിഞ്ഞിയായ ഒരു കുട്ടിയായിരുന്നു മോഹൻദാസ്. എങ്കിലും അന്നത്തെ പാഠഭാഗങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുന്നതിലും അധ്യാപകരെ അനുസരിക്കുന്നതിലും മോഹൻദാസ് ശ്രദ്ധ വച്ചിരുന്നു. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും തെറ്റുപറ്റാതെ സൂക്ഷിച്ചിരുന്നു. ഒരു ചെറിയ തെറ്റുപോലും മോഹൻദാസ് എന്ന കുട്ടിയെ കരയിപ്പിച്ചിരുന്നു. സ്കൂൾ പഠനകാലത്ത് ശ്രാവണന്റെ പ്രതിഭക്തിയെക്കുറിച്ചുള്ള ഒരു നാടകം വായിക്കാൻ ഇടയായതും ഹരിശ്ചന്ദ്രൻ എന്ന നാടകം കണ്ടതും സത്യത്തെ പിന്തുടർന്ന് ഹരിശ്ചന്ദ്രൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ എല്ലാം അനുഭവിക്കുക എന്ന ഏകദർശനത്തിലേക്ക് മോഹൻദാസിന്റെ മനസ്സ് ഉണർന്നു. 13-ാം വയസ്സിൽ നടന്ന തന്റെ ബാല്യവിവാഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ കർത്തവ്യങ്ങളിൽ ഒന്നായാണ് അദ്ദേഹത്തിന് തോന്നിയത്. മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച് അഹമ്മദാബാദിലെ കോളേജിൽ പഠനം തുടർന്നെങ്കിലും അധികം താമസിയാതെ തന്നെ അതുപേക്ഷിച്ച് 1887 തന്റെ 18-ാമത്തെ വയസ്സിൽ വക്കീൽ പഠനത്തിനായി മോഹൻദാസ് ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ഇംഗ്ലണ്ടിലെ ജീവിതകാലത്തും കുട്ടിക്കാലം മുതൽ തന്നെ പിടികൂടിയ ലജ്ജ അദ്ദേഹത്തിന് ഒഴിവാക്കാനായില്ല. 3 വർഷത്തെ പഠനം പൂർത്തിയാക്കി 1891 ജൂൺ 10-ാം തീയതി മോഹൻദാസ് ബാരിസ്റ്റർ ആവുകയും പിറ്റേന്നു തന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. നാട്ടിൽ നിന്നും തിരിച്ചപ്പോൾ തന്നെ പിരിയുന്നതിൽ ഏറെ വേദനിച്ച അമ്മയെ കണ്ട് മാറോടണയ്ക്കാൻ ആഗ്രഹിച്ച മോഹൻദാസ് മടങ്ങിയെത്തിയപ്പോൾ താൻ ഇംഗ്ലണ്ടിൽ ആയിരുന്നപ്പോൾ അമ്മ മരണപ്പെട്ടു എന്ന വിവരമറിഞ്ഞ് ഏറെ ദുഃഖിതനായി. ബോംബെയിൽ വക്കീൽ പരിശീലനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനായി ദക്ഷിണാഫ്രിക്കയിലെത്തി. ഡർബനിൽ നിന്നും പ്രിറ്റോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കിവിട്ടു. തന്റെ ദുരനുഭവത്തെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിന്റെ തീവ്രത മനസ്സിലാക്കിയ അദ്ദേഹം തുടർന്നുള്ള 21 വർഷക്കാലം ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശ്രമിച്ചു. നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ അവിടെ ഗാന്ധിജി ശീലമാക്കിയ സഹന സമരം എന്ന ആശയത്തിൽ നിന്നാണ് സത്യവും അക്രമരാഹിത്യവും അടിസ്ഥാനമാക്കിയുള്ള സത്യാഗ്രഹം എന്ന സമരതന്ത്രം ഗാന്ധിജി ആവിഷ്കരിച്ചത്. ഇന്ത്യൻ ജനത പല സ്ഥലങ്ങളിലും സ്വീകരണാവസ്ഥ നൽകി 1915 ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ഗാന്ധിജിക്ക് 1916 അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ വെച്ച് സുഹൃത്തുക്കളെയും അനുയായികളെയും സത്യത്തിന്റെയും അക്രമരാഹിത്യത്തിന്റെയും ആശയങ്ങൾ പഠിപ്പിക്കുകയും പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തു. 1917 ബീഹാറിലെ ചെമ്പാരനിലെ നീലം കർഷകരുടെ ആവശ്യപ്രകാരം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടായിരുന്നു
ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് 1918 അഹമ്മദാബാദ് തുണിയിൽ സമരത്തിനും ഖേട്ടയിലെ കർഷക സമരത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തു. അഹിംസയിലും സത്യാഗ്രഹത്തിലും അധിഷ്ഠിതമായ ആദ്യകാല സഖാക്കൾ ഗാന്ധിജിയെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവാക്കി മാറ്റി. ടാഗോറിനെ പിന്തുടർന്ന് ജനങ്ങളും അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് 1919 പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ജനങ്ങളോട് സത്യാഗ്രഹം ആരംഭിക്കാനുള്ള ആഹ്വാനത്തോടെയാണ് ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജിയുടെ കടന്നുവരവ്. ഇതോടെ പഞ്ചാബിൽ പ്രവേശിക്കുന്നതിൽ നിന്നും അവിടുത്തെ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കമ്മീഷണർ ഗാന്ധിജിയെ വിലക്കി. റൗലറ്റ് വിരുദ്ധ പ്രക്ഷോഭത്തെ ബ്രിട്ടീഷ് സൈന്യം അടിച്ചമർത്താൻ നടത്തിയതിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നിരായുധർക്കെതിരെ ആയുധമുള്ളവൻ നടത്തിയ ആ കരാള നൃത്യ ഗാന്ധിജിയുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിളക്കി എന്നാണ് ഈ സംഭവത്തോട് ഗാന്ധിജി പ്രതികരിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ച് ജനങ്ങൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളും വിദേശ വസ്തുക്കളും തിരഞ്ഞെടുപ്പുകളും നികുതി വയ്പ് ബഹിഷ്കരിച്ചു. വക്കീലന്മാർ ബ്രിട്ടീഷ് കോടതികൾ ബഹിഷ്കരിച്ചു. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്തതോടെ ചർക്കയിൽ നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്തു നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിമുകളുടെ സജീവ സാന്നിധ്യം ഉറപ്പുവരുത്താനും ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താനും ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്നതിൽ നിസ്സഹകരണ പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഗാന്ധിജി പ്രേരിതനായി. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത സിവിൽ നിയമലംഘനത്തിന്റെ ഭാഗമായി നിർധനരായ ജനങ്ങളെ ഏറ്റവും അധികം സാധിക്കുന്ന ഉപ്പുനിയമം തന്നെ ലംഘിക്കുവാൻ ഗാന്ധിജി തീരുമാനമെടുത്തു. 1930 മാർച്ച് 12 രാവിലെ 6:30 തന്റെ ജീവിതത്തിലെ എണ്ണമറ്റ സത്യാഗ്രഹ സമരങ്ങളിൽ വെച്ച് ഏറ്റവും ത്രസിപ്പിക്കുന്നതും കരുത്തുള്ളതുമായ പോരാട്ടങ്ങളിലേക്ക് സബർമതി ആശ്രമത്തിൽ താൻ താമസിച്ച ഹൃദയ ഒഞ്ച് ഭവനത്തിൽ നിന്ന് തന്റെ 61 നടന്നിറങ്ങി. ഖാദി വസ്ത്രവും ഗാന്ധി തൊപ്പിയും അണിഞ്ഞ് 78 അദ്ദേഹത്തിനൊപ്പം നടന്നു. ഓരോ ദിവസവും ശരാശരി 16 നടന്ന ആ യാത്രയിലേക്ക് അനേകായിരങ്ങൾ പങ്കുചേർന്നു. അങ്ങനെ 4 48 പിന്നീട് 5 വൈകിട്ട് ദണ്ഡിയിലെത്തിയ ഗാന്ധിജി പിറ്റേന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം കടൽ തീരത്ത് ചിറകെട്ടി ഉപ്പ് കുറുക്കിയെടുക്കുകയും രാജ്യത്ത് ജനങ്ങൾ കൂട്ടരായി നിയമലംഘനങ്ങൾ നടത്താനും ബ്രിട്ടീഷുകാർക്ക് എതിരെ പൊരുതാനും ജനങ്ങളെ ആഹ്വാനം ചെയ്തു. തുടർന്നുള്ള സംഭവ വികാസങ്ങളെ തുടർന്ന് 4 അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ കൂടാതെ മാസങ്ങളോളം ജയിലിൽ പാർപ്പിച്ച ഗാന്ധിജിയെ 1931 ജനുവരി 25 മോചിപ്പിച്ചത്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു: ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചുമന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പിറ്റേന്ന് ഓഗസ്റ്റ് 9 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു.
കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം അലയടിച്ചു. ഗാന്ധിജി അടക്കമുള്ള ദേശീയ നേതാക്കളെല്ലാം ജയിലിലായെങ്കിലും പിടിക്കപ്പെടാതിരുന്ന വിരലിലെണ്ണാവുന്നവർ ഒളിവിലിരുന്ന് പ്രക്ഷോഭം നയിച്ചു. നിരായുധരായ ജനതയുടെ ഒരുമയോടുള്ള പ്രക്ഷോഭത്തിനു മുന്നിൽ അവസാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് മുട്ടുമടക്കി. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ പടിവാതിൽക്കൽ എത്തിയെന്ന ഗാന്ധിജിയുടെ സന്തോഷത്തിന് അധികം സമയമുണ്ടായില്ല. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിമുകൾക്ക് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യവും ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന മൗണ്ട് ബാറ്റന്റെ വാദവും ഗാന്ധിജിയുടെ എല്ലാ സന്തോഷത്തെയും കെടുത്തിക്കളഞ്ഞു. മതത്തിന്റെ പേരിൽ ഇന്ത്യയെ വിഭജിക്കുന്നത് തന്നെ തന്നെ കീറിമുറിക്കുന്ന വേദനാജനകമായ അനുഭവമാണെന്ന ഗാന്ധിജിയുടെ തേങ്ങലുകൾക്കിടയിൽ 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാഷ്ട്രത്തെ രണ്ടായി മുറിച്ചുകൊണ്ട് രാഷ്ട്രത്ത് സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ പതാക പറന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ നാളുകളിൽ അധികാര പദവിയിൽ നിന്നെല്ലാം വിട്ടുനിന്ന നമ്മുടെ മഹാത്മാവ് അഭയാർത്ഥി ക്യാമ്പുകളിലും വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ട സ്ഥലങ്ങളിലും ആളുകൾക്ക് അനുരഞ്ജനത്തിന്റെയും ആശ്വാസത്തിന്റെയും പാതയൊരുക്കുകയായിരുന്നു. 1948 ജനുവരി 30 ഇന്ത്യാ ചരിത്രത്തിലെ ഒരു കറുത്ത വെള്ളിയാഴ്ച. അഹിംസയ്ക്കും മതസഹിഷ്ണുതയ്ക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ഗാന്ധിജി നാദൂറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ തോക്കിനിരയായത് ചരിത്രത്തിന്റെ ഏറ്റവും ക്രൂരമായ വൈരുദ്ധ്യങ്ങളിലൊന്നാണ്. ഇന്ന് ഡൽഹിയിലെ യമുന നദിയുടെ തീരത്ത് രാജ്ഘട്ടിൽ ഗാന്ധി സ്മൃതി മണ്ഡപം നിലകൊള്ളുന്നു. മഹാത്മാഗാന്ധിയോളം ദീപ്തമായ ഒരു വെളിച്ചം നാം കണ്ടിട്ടില്ല. അത്രയും തെളിമയും എളിമയും ഉള്ളൊരു ജീവിതവും തീർച്ചയും മൂർച്ചയുമുള്ളൊരു ദർശനവും നാം ഇതുവരെ അനുഭവിച്ചിട്ടുമില്ല. ഗാന്ധിജി എന്ത് നേടിത്തന്നു എന്നതു മാത്രമല്ല, എങ്ങനെ നേടിത്തന്നു എന്നതാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തെ ആദരണീയമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മഹാത്മാവിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത്. സംഘർഷ ലഘൂകരണം, നിരായുധീകരണം, ദാരിദ്ര്യ നിർമാർജനം, പരിസ്ഥിതി സംരക്ഷണം, മതനിരോപേക്ഷത, സ്ത്രീ പുരുഷ സമത്വം, ശുചിത്വബോധം തുടങ്ങി ലോകം ഇന്ന് തേടുന്ന ലക്ഷ്യങ്ങളിലൊക്കെയും ഗാന്ധിയൻ ആശയങ്ങളിലേക്ക് കാലാതീതമായ പ്രാധാന്യമുണ്ട്. ഗാന്ധിജി ദൂരെ അല്ലെന്നും നമ്മുടെ മനസ്സിനരികത്തുണ്ടെന്നും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സമൃദ്ധി സുഗന്ധമുള്ള ഈ ദിവസം. നീതിബോധം കൊണ്ടും സമഭാവന കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് നാം ഗാന്ധിജിയോടുള്ള ആദരവ് പുലർത്തേണ്ടത്. മഹാത്മാജി, നന്ദി. ഞങ്ങൾക്ക് മുന്നിൽ കാലാതീതമായ മാർഗതാരമായതിന്, എല്ലാ കാലത്തേക്കുമുള്ള പാഠപുസ്തകമായതിന്, ഇന്ത്യയുടെ വഴിയും മൊഴിയും ആയതിന്.